അനക്കറിയോ, ഈ പണ്ടറിഞ്ഞ നിയന്ത്രണം കാരണം മനുഷ്യൻ്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. ഏതോ സ്ഥലത്ത് അസുഖം വിചാരിച്ചിട്ട് നമ്മളാണ് ഈ കൂട്ടിലിട്ടിട്ട് എന്താ കാര്യമുള്ളത്. ചെറുപ്പം മുതൽ ഒരു 10 മിനിറ്റ് വീട്ടിലടങ്ങി ഒതുങ്ങിക്കത് ഞാനാണ്. ആ എന്നെയാണ് ഇപ്പോൾ ഈ 1 മാസത്തോളം ഈ കൂട്ടിലിട്ട് കിടക്കുന്നത്. എവിടെ ചെങ്ങായി, ഇന്നലെ കൂടി സാധനം മേടിക്കാൻ വേണ്ടിയിട്ടേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റോപ്പിന് മുന്നിൽ ഫോൺ ചെയ്യാനായിട്ട് ഒന്ന് ഇറങ്ങി. അതിന് വേണ്ടിയിട്ടാണ് ആ പോലീസുകാർ വെറുതെ പട്ടണ തള്ളണ പോലെ തല്ലിയിരുന്നത്. ഈ പോലീസുകാർക്ക് തല്ലി പഠിക്കാനാണോ ഈ ലോക്ക്ഡൗൺ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ബാബു അല്ലേ വരുന്നേ? അല്ല ബാബു, പുറത്തൊന്നും ചങ്ങനെ കാണാല്ലോ. ലോക്ക്ഡൗണിലൊക്കെ ഉടങ്ങി കിടക്കല്ലേ. നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര ദിവസം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നത്? പോയിക്കഴിഞ്ഞ മനുഷ്യൻ ക്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു ഉളക്കമുണ്ടായിരുന്നു. കൊറോണ കാലം കഴിയുമ്പോഴത്തേനും ആൾക്ക് എന്തെങ്കിലും അസുഖം വരാൻ സാധ്യത ഉണ്ട്. ഈ ചിത്രഭ്രമം പോലത്തെ എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യത ഉണ്ട്. ചിത്രഭ്രമല്ലോ, ചിത്രഭ്രമം എന്ത് പണ്ടാണെങ്കിലും ആവട്ടെ, എവിടെയുള്ള അസുഖത്തിന് നമ്മളെയൊക്കെ വീട്ടിലടച്ചിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ തോന്നിയ ദിവസമെന്നല്ല, അതെന്താ പറയാ? ശരിയാ, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ കൊറോണ കൂടുതലുള്ളത്. നമ്മുടെ കേരളത്തിൽ ആകെ 2 ആളുകളെ മരിച്ചിട്ടുള്ളൂ, അതും വയസ്സായ ആളുകൾ. നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്കൊന്നും ഈ അസുഖം വരില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വയസ്സായ ആളുകളെയും കുട്ടികളും മാത്രമേ എന്തിച്ചാൽ പോരെ? എന്തിനാണ് നമ്മളെങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ആ, നമ്മുടെ മുനീർ ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്വാറന്റൈനിലാണല്ലോ, അവനുള്ള പ്രശ്നമായിട്ട് പോവാ. അല്ല, ഈ ലോക്ക്ഡൗണായിട്ട് നിങ്ങളെന്താ ഈ പുറത്തിറങ്ങിയിരിക്കുന്നത്? അന്ന് പറയണ്ട, എത്ര ദിവസം വീട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക, പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇറങ്ങിയതാണ്. അത് ശരിയല്ലല്ലോ. ഈ സർക്കാരും ആരോഗ്യവകുപ്പും പോലീസൊക്കെ നിരന്തരമായി പറയണതല്ലേ ഒരു നിശ്ചിത കാലയുള്ളവർ വീട്ടിലിരിക്കണമെന്ന്, പിന്നെ നിങ്ങൾ ചെയ്യണതൊക്കെ വലിയ തെറ്റല്ലേ? എന്ത് തെറ്റ്? രാവും പകലും പുറത്തിറങ്ങാതെ എത്ര ദിവസമായി മനുഷ്യൻ വീട്ടിലിരിക്കുന്നത്? ഞങ്ങൾക്ക് വല്ല മാനസികമൊന്നും ഈ സർക്കാർ ചികിത്സിക്കോ? നമ്മുടെ ഈ പരിസരത്തൊന്നും ഈ അസുഖമൊന്നും ഇല്ലല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ? ഒരു കാര്യം മനസ്സിലായി, ഈ അസുഖത്തിൻ്റെ ഗൗരവം ഇപ്പോഴും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. സുഹൃത്തെ, ഈ അസുഖത്തെ കാര്യമായി എടുക്കാത്ത ഞങ്ങളുടെ ആരോഗ്യ മേഖല എല്ലാം തികഞ്ഞതാണെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? ഈ ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ കേട്ടുകളിവില്ലാത്ത ശത്രുവാണെന്നോ മിത്രമാണെന്നോ നോക്കാതെ എല്ലാവരോടും സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമേരിക്ക. നമ്മുടെ ഇന്ത്യയെ പോലും ഭീഷണിപ്പെടുത്തിയിട്ട് മരുന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അവർ. അത് അമേരിക്കയിലല്ലേ, നമ്മളെന്തിനെ പേടിക്കണ്ടേ? അതെ, അമേരിക്കയിലാണ്. നേരത്തെ ചൈനയിലായിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് വരെ പറഞ്ഞിരുന്നത് ഇത് ചൈനീസ് വൈറസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. ഇപ്പോൾ ഈ അമേരിക്ക അടക്കം ലോകത്തിലെ മുക്കുമൂലകളിലേക്കും ഈ അസുഖം എത്തി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ ഈ അസുഖം വരുന്നതൊക്കെ വയസ്സായ ആളുകളും കുട്ടികൾക്കൊക്കെ അല്ലേ, യുവാക്കൾക്ക് വരുന്നൊന്നും ഇല്ലല്ലോ. സുഹൃത്തെ, ഈ വൈറസ് വയസ്സായവരോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് കാര്യം കൂടുന്നതല്ല, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ പ്രത്യേക ഈ അസുഖം വരും. വായിച്ചിട്ടില്ലേ എത്രയോ ചെറുപ്പക്കാർക്ക് ഈ അസുഖം വന്നിട്ടുള്ളത്? ഇപ്പം ഈ പറയുന്ന നിങ്ങൾ പൂർണ്ണമായ രോഗപ്രതിരോധ ശേഷി കൈവന്നവരാണെന്ന് എന്ത് ഉറപ്പുള്ളത്? അതിനുള്ള എന്ത് ശാരീരിക തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? മറ്റൊരു കാര്യം, കേരളത്തിൽ 100 കണക്കിന് ആൾക്കാർക്ക് അസുഖം ബാധിച്ചതിൽ മിക്ക ആളുകളും ചെറുപ്പക്കാരായിരുന്നു. പിന്നെ വേറൊരു ആശ്വാസം, കേരളത്തിൽ വ്യാപകമായി പടർന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഭരണകൂടത്തിനെയും ആരോഗ്യത്തിനെയും അനുസരിക്കുന്ന വിഭുദ്ധരായ ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് കേരളം കൊണ്ടു നടക്കുന്ന ജാഗ്രതകളെ നിങ്ങൾ കത്തിവെക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വിവേകത്തിന് മേലെ വികാരത്തെ മേയങ്ങൾ അനുവദിക്കരുത്. അത് നിങ്ങളെ മാത്രമല്ല, സമൂഹത്തെ മൊത്തം ബാധിക്കും. ഒരു മിനിറ്റ്. Thank you.